നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഇന്ന് വലിയ രീതിയിലുള്ള വാക്പോരാണ് ഉണ്ടായത്. മുഖ്യമന്ത്രിയെ പ്രതിപക്ഷം അക്ഷരാർത്ഥത്തിൽ ചോദ്യമുനകൾക്ക് മുന്നിൽ നിർത്തിയെന്ന് വേണം പറയാൻ. വലിയ രീതിയിലുള്ള ആരോപണങ്ങളായിരുന്നു പ്രതിപക്ഷം ഇന്ന് ഉന്നയിച്ചത്. കാര്യവട്ടം ക്യാമ്പസിലെ SFA നടത്തിയ അക്രമം സംബന്ധിച്ച പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയം, അത് അനുമതി സ്പീക്കർ നിഷേധിച്ചിരുന്നു. ക്യാമ്പസുകളിൽ ആക്രമണം SFA നേതൃത്വത്തിൽ അഴിച്ചുവിടുന്നത് വ്യാപകമായിരിക്കുകയാണ് എന്നും, സിദ്ധാർത്ഥിന്റെ മരണം മുതൽ ഇന്നലെ കാര്യവട്ടത്ത് നടന്ന സംഭവം വരെ ഇതാണ് ചൂണ്ടിക്കാട്ടുന്നതെന്നും ഇത് സംബന്ധിച്ച് പ്രമേയം കൊണ്ടുവന്ന MVincent MLA ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിക്രമം കാണിക്കുന്നവരെ ജീവൻ രക്ഷാപ്രവർത്തകർ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഇക്കാര്യത്തിൽ ഒന്നാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. എന്നാൽ ഇക്കാര്യം ലെജിസ്ലേറ്റീവ് അസംബ്ലി നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഹോസ്റ്റലിലേക്ക് അതിക്രമിച്ചു കയറാൻ ശ്രമിച്ച KSU പ്രവർത്തകരെ തടഞ്ഞതാണ് സംഘർഷത്തിന് കാരണമായതെന്നും, പോലീസ് അപ്പോൾ തന്നെ സംഭവ സ്ഥലത്തെത്തിയതായും മുഖ്യമന്ത്രി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിക്കുകയായിരുന്നു. MVincent ഈ ഒരു ഉപക്ഷേപത്തിന് മുഖ്യമന്ത്രി നൽകിയ മറുപടി, അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. ഇപ്രകാരമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. തിരുവനന്തപുരം സിറ്റിയിലെ ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസിൽ രാത്രിയും പിറ്റന്ന് പുലർച്ചെ ശ്രീകാര്യം പോലീസ് സ്റ്റേഷന് മുന്നിലും രണ്ട് വിഭാഗം വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം നടന്നതിൽ പോലീസ് കേസുകളെടുത്ത് അന്വേഷിക്കുകയാണ്. കാര്യവട്ടം മെൻസ് റിസർച്ച് ഹോസ്റ്റലിൽ പുറത്തുനിന്നുള്ള ഒരാൾ പ്രവേശിച്ചത് കാരണമുണ്ടായ തർക്കമാണ് സംഘർഷത്തിലേക്ക് നയിച്ചതായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. KSU നേതാക്കളോടൊപ്പമാണ് ക്യാമ്പസിന് പുറത്തുനിന്നുള്ള ജോമിൻസൺ എന്നയാൾ എത്തിയതെന്ന് പോലീസ് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കുന്നു. തുടർന്ന് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സ്വീകാര്യം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. കോൺഗ്രസ് MLA ചാണ്ടിയുമൻ, MVincent എന്നിവർ സ്ഥലത്തെത്തി ഉപരോധത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. ഈ സമയത്ത് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് പോലീസിന് നേരെ കല്ലേറുണ്ടായി. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സീനിയർ പോലീസ് ഓഫീസർ സന്തോഷിന് കല്ലേറിൽ നെഞ്ച് പരിക്കേറ്റു. ഈ സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ MLA MVincent, ചാണ്ടിയുമൻ എന്നിവർക്ക് പുറമെ 20 KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ശ്രീകാര്യം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതേസമയം SFA പ്രവർത്തകരും സ്റ്റേഷന് സമീപത്തുണ്ടായിരുന്നു. സംഘർഷാവസ്ഥ സംജാതമായ സാഹചര്യത്തിൽ 20 SFA പ്രവർത്തകർക്കെതിരെയും സ്വീകാര്യം പോലീസ് സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഹോസ്റ്റലിൽ ഉണ്ടായ സംഘർഷത്തെ തുടർന്ന് ക്യാമ്പസിന് പുറത്തുള്ള ആദിനാഥ് എന്ന വ്യക്തി ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ 7 SFA പ്രവർത്തകർ ഉൾപ്പെടെ 9 ശ്രീകാര്യം പോലീസ് കേസും രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. KSU പരാതിയുടെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ 5 പ്രതികളാക്കി മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സംഘർഷാവസ്ഥ നിയന്ത്രണ വിധേയമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പോലീസ് കൃത്യമായ ഇടപെടലും പ്രവർത്തനവുമാണ് നടത്തിയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ യാതൊരുവിധ രാഷ്ട്രീയ വിവേചനവും ഇല്ലാതെയാണ് നടപടികൾ എടുത്തുവരുന്നത്. സംഭവം സംബന്ധിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കേസുകളിലും ശക്തമായ അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കും. ക്യാമ്പസുകളിൽ ഈ രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ട ഇടപെടലുകൾ നടത്താൻ ബന്ധപ്പെട്ട എല്ലാവരും തയ്യാറാകേണ്ടതുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.